ഹായ് ഡിയേഴ്സ്, ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെയും ഒരു സംശയമാണ് കുറച്ചു കാലം പഠിച്ച് ഏറ്റവും വേഗത്തിൽ ജോലി കിട്ടാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ്. പ്ലസ് ടു VHSC കോഴ്സുകൾ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 2 വർഷം ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. കുറച്ചു കാലയളവിൽ തന്നെ പഠനം പൂർത്തിയാക്കി അവർക്ക് സ്വന്തമായിട്ട് തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങാം, ലൈസൻസോടുകൂടി സ്ഥാപനങ്ങൾ തുടങ്ങാം. അത് ഏതൊക്കെ കോഴ്സുകളാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. LBS സെന്റർ ആണ് ഈ കോഴ്സിന്റെ അഡ്മിഷൻസുകളെല്ലാം നടത്തുന്നത്. അതായത് LBScenter.in എന്ന വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. LBS സെന്ററിലേക്ക് അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നാം ഘട്ടം നിങ്ങളുടെ പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങൾ രജിസ്ട്രേഷനും ഡോക്യുമെന്റ്സ് അപ്ലോഡിങ്ങും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ ഉള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സ്, കോളേജ് എന്നിവ ഒരു പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾ ഓപ്ഷനുകൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുന്നതിന്റെ മുന്നേയായിട്ട് കോഴ്സുകളെ കുറിച്ചുള്ള ഒരു വിശദാംശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി വരുന്ന ഇൻഫോർമേഷൻസ്, അഡ്മിഷനുമായി സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേഷനുകൾ നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡിപ്ലോമ ഇൻ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത്. 16 വ്യത്യസ്ത കോഴ്സുകളാണ് ഉള്ളത്. അപ്പൊ വിദ്യാർത്ഥികളെ, വീഡിയോ മുഴുവനായി കാണുക. കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ വിശദമാക്കുന്നുണ്ട്. ഒന്നാമത്തെ കോഴ്സായ ഡിപ്ലോമ ഇൻ ഫാർമസി DPharm കോഴ്സാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം ഈ കോഴ്സുകളുടെ ഒക്കെ തന്നെ കാലാവധി 2 ഇയേഴ്സ് ആണ്. ഇപ്പൊ ഫാർമസി ഫീൽഡുകളിലൊക്കെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഫാർമസി. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എടുത്തിട്ടുള്ള പ്ലസ് ടുവിനോ VHSC കോഴ്സോ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫാർമസി തുടങ്ങാനുള്ള ലൈസൻസും ഇത് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ കോഴ്സ്. രണ്ടാമതായിട്ട് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ്. ഇത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടൊക്കെ PSC സാധാരണ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ജോലി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCയിൽ വരുന്ന ഒഴിവുകൾക്കനുസരിച്ചായിരിക്കും ഇതിന്റെ ഒരു ജോലി സാധ്യത നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT എന്നുള്ള കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ലാബ് തുടങ്ങാനുള്ള ലൈസൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു കോഴ്സ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നീഷ്യൻസ്മാരെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു മെഡിക്കൽ ലാബ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ കോഴ്സുകൾക്ക്, അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിരിക്കണം. പ്ലസ് ടു അല്ലെങ്കിൽ VHSCയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് പഠിക്കേണ്ടത്. ഇവരുടെ അഭാവത്തിൽ, ഇവരുടെ അപ്ലിക്കൻസിന്റെ കുറവുണ്ടെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കോഴ്സാണ് ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പിക് ടെക്നോളജി. അപ്പം ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ 3 വർഷം ഉണ്ട് ഈ കോഴ്സ്. അതായത് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ഒരു കോഴ്സ് തന്നെയാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ്. കുറച്ചുകൂടി സ്കോപ്പൊക്കെ ഉള്ള കോഴ്സാണിത്. അതായത് റേഡിയേഷൻ ഫിസിക്സും അനാട്ടമിയും പാത്തോളജിയും എല്ലാം ഈ ഒരു കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് റേഡിയേഷൻ സേഫ്റ്റി ഇൻ റേഡിയോ ഡയഗ്നോസിസ്. ഇപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ റേഡിയേഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഇമേജിംഗ് ആൻഡ് സ്കാനിംഗ് സെക്ഷനിലെല്ലാം തന്നെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് റേഡിയോ ഡയഗ്നോസിസ് കോഴ്സുകൾ. അതുപോലെ അടുത്ത കോഴ്സാണ് ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി. അതായത് ഇതും 2 വർഷമാണ് ഇതിന്റെ കാലാവധി ഉള്ളത്. ഇവിടെയും നമ്മൾക്ക് പഠിക്കാനുള്ളത് ഡിപ്ലോമ ആയത് മെഡിക്കൽ ഇമേജിങ്ങും ആൻഡ് സ്കാനിങ്ങും ആണ്. ഇതും ഇതേപോലെ തന്നെ റേഡിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ആണ് ഇതിന്റെ ഒരു ജോലി സാധ്യത മനസ്സിലാക്കേണ്ടത്. അടുത്ത കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് അസിസ്റ്റന്റ്. അതായത് നമ്മുടെ ഐ ഡോക്ടറെയൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന
അതായത് സാധാരണ കേസിൽ ക്ലിനിക്കലിലൊക്കെ ക്ലിനിക്കൽ വർക്കുകളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ ഐ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അതുപോലെ അടുത്തൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഡെന്റൽ മെക്കാനിക്സ്. ഇതും ഒരു ഡെന്റൽ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ടെല്ലാം തന്നെ നമുക്ക് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സ് കൂടിയാണ്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകളിലൊക്കെ തന്നെ ഉപയോഗം എല്ലാം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആണ്, ഡി എച്ച് എസ് സി എന്നുള്ള ഒരു കോഴ്സാണ്. അതായത് റേഡിയേഷൻ തെറാപ്പിസ്റ്റ്, ഡെന്റൽ അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, ഡെന്റിസ്റ്റ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, സർജിക്കൽ ടെക്നോളജിസ്റ്റ് ഇവരുടെയൊക്കെ അസിസ്റ്റന്റ്സുകളായിട്ട് നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. ഈ ഒരു മേഖലയിലൊക്കെ തന്നെ ജോലി സാധ്യതയുണ്ട്. അടുത്തൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. അതായത് കുറച്ചും കൂടി ജോലി സാധ്യതകളൊക്കെയുള്ള ഒരു കോഴ്സാണ് ഈ ഒരു കോഴ്സ്. അതായത് സർജറി നടക്കുന്നത് ഒരു ടീം വർക്കാണ്. അതായത് അനസ്തേഷ്യ ഡോക്ടറും സർജൻ ഡോക്ടറും എല്ലാം കൂടി നടന്ന ഒരു ടീം വർക്കാണ്. അതിന്റെ ഒരു ഭാഗമാകുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു കോഴ്സ് നമുക്ക് പൂർത്തീകരിച്ചാൽ. അടുത്ത കോഴ്സാണ് ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി, ഡി സി വി ടി. കാർഡിയോളജിസ്റ്റ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാവുന്നതാണ്. അതായത് എക്കോ, ഇ സി ജി, ടി എം ടി, ട്രെഡ്മിൽ ടെസ്റ്റ് ഇതിന്റെയൊക്കെ തന്നെ ഭാഗമാകുവാൻ ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് സാധിക്കാവുന്നതാണ്. അടുത്ത കോഴ്സാണ് ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി. അതായത് നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്. അതായത് ഇതിന്റെ ഒരു വേരിയസ് ഡിസോർഡേഴ്സ് രോഗികൾക്ക് ഉണ്ടാവുന്നതിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. അതായത് ഡയാലിസിസ് പേഷ്യൻസുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് സാധ്യമാവുന്നതാണ്. ആ ഒരു രീതിയിലുള്ള ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അടുത്ത കോഴ്സാണ് ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി. അതായത് നമ്മുടെ എൻഡോസ്കോപ്പിയുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളായിരിക്കും ലഭിക്കുന്നത്. അതായത് ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യാനുള്ള, നമുക്കറിയാം വിവിധ തരം എൻഡോസ്കോപ്പികളുണ്ട്, അതിന് ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ജോലി സാധ്യതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ് ആണ്. ഇത് ഡെന്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം ഒരു ക്ലിനിക്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നൽകാനുള്ള ഒരു ജോലി സാധ്യതയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അടുത്തതായിട്ട് ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി. റെസ്പിറേറ്ററി തെറാപ്പി സിസ്റ്റംസ് ഒക്കെ ഉണ്ട്, അതിന്റെ ഒരു ഭാഗമാകുവാനാണ് ഈ കോഴ്സ് സഹായിക്കുന്നത്. അടുത്തൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ടെക്നോളജി കോഴ്സ്. അതായത് ഈ കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എസൻഷ്യൽ സ്കില്ലുകളാണ്. അതായത് ഹോസ്പിറ്റലിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ തന്നെ ട്രെയിനീസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സാധ്യതകളാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഏത് കോഴ്സിനാണ് ചേരേണ്ടത്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് പ്രൈവറ്റ് കോളേജുകളിലും അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജുകളിലും, എല്ലാ ഗവൺമെന്റ് കോളേജുകളിലും ഇല്ല, ഈ കോഴ്സുകളൊക്കെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഗവൺമെന്റ് കോളേജുകളിലുമുണ്ട്. വളരെ കുറച്ച് എണ്ണമേ ഗവൺമെന്റ് കോളേജുകളിലുള്ളൂ, ധാരാളം പ്രൈവറ്റ് കോളേജുകളിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഏത് കോഴ്സിനാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച്, നമ്മുടെ താല്പര്യത്തിന് അനുസരിച്ച് ആയിരിക്കണം നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സുമായിട്ടൊക്കെ തന്നെ ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഇനി അടുത്ത ഘട്ടം റാങ്ക് ലിസ്റ്റ് എൽ ബി എസ് തയ്യാറാക്കും, അതിനുശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അപ്പം ഈ കോഴ്സ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ ഒരു ടേബിൾ ഉണ്ടാക്കുക, ഒരു പേപ്പറിൽ നിങ്ങൾ ടേബിൾ എഴുതി വെക്കുക. ഏത് കോഴ്സാണോ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്, ഏത് കോളേജ്, ഈ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. അപ്പൊ അടുത്തതായിട്ട് ഇത് വന്ന ഉടനെ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.